ഹലോ ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, വെൽക്കം ടു സ്പോർട്സ് വേ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നിപ്പോ ബാംഗ്ലൂരിലുള്ള ശ്രീകണ്ഠീരവ സ്റ്റേഡിയമാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയും നേപ്പാളുമായിട്ടുള്ള സാഫ് കപ്പ് കളി കാണാൻ വേണ്ടി ഞങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള മാച്ച് ഞങ്ങൾക്ക് മിസ്സായി, ഇത്തവണ ഞങ്ങൾ അത് മിസ്സാകുന്നില്ല. പാകിസ്ഥാന്റെ കളി 3:30 അത് കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇന്ത്യയും നേപ്പാളായിട്ടുള്ള ഒരു കിടിലം പെർഫോമൻസ് കളി ഇത് പ്രതീക്ഷിക്കാം. നിലവിൽ ഇന്ത്യയുടെ ഫോം വെച്ചിട്ട് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കളിക്കാൻ ചാൻസ്. ഇപ്പൊ എന്തായാലും ഒരു 3-0 ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ. ഇന്ത്യ നല്ല മികച്ച ഫോമിലാണ്, നമുക്ക് പാകിസ്ഥാന്റെ കളിയിലേക്ക് നമ്മൾ കണ്ടതാണ്. കൂടാതെ തന്നെ നമ്മുടെ കോച്ചിന് റെഡ് കാർഡ് കിട്ടും, സംശയമാണ് സംശയമാണ്. അപ്പൊ എന്തായാലും വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സാഫ് കപ്പിൽ പോകുന്നത്. ഓരോ കളിയും ഇന്ത്യയുടെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഓരോ കളിയും വലിയ പ്രതീക്ഷകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. കാരണം യെസ്, എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ വേൾഡ് കപ്പ് കളിക്കും അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എന്നും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓരോ കളിയും ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ കളിയും ഓരോ നിമിഷവും ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ നീക്കവും ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളെ സംബന്ധിച്ച്, ആരാധകരെ സംബന്ധിച്ചൊക്കെ ഇന്ത്യൻ ടീം ഇപ്പോൾ കളിക്കുന്ന ഒരു നിലവാരം വെച്ച് അത് പ്രത്യേകിച്ച് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ISL തന്നെയാണ്, തീർച്ചയായിട്ടും അതിലൊരു സംശയമില്ല. ഇപ്പം നിലവിൽ കളിക്കുന്ന താരങ്ങളൊന്നും ഗ്രാസ് റൂട്ട് ലെവലൊന്നും വളർന്നുവന്നവരായിരിക്കത്തില്ല. അപ്പം എന്നാലും താങ്ക്സ് ടു ISL തന്നെയാണ് ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു കളി, അവരുടെ ഒരു പ്രൊഫഷണൽ സമീപനം ഒത്തൊരുമയൊക്കെ കൊണ്ടുവന്നത് ISL തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, സുൽഛേത്ര അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലാണ്. കഴിഞ്ഞ കളിയിൽ അദ്ദേഹം ഹാട്രിക് ഒക്കെ അടിച്ചായിരുന്നു. ഒന്നാം സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ സാക്ഷാൽ റൊണാൾഡോ, അത് കഴിഞ്ഞാൽ നമ്മുടെ അലിദേ, പിന്നെ കഴിഞ്ഞാൽ സാക്ഷാൽ ലയണൽ മെസ്സി. ഇവൻ ലയണൽ മെസ്സിയുടെ ഫാനാണ്, എന്നിട്ട് മൂന്നാമത് ആരാണെന്ന് പോലും അറിയത്തില്ല. അപ്പൊ നാലാമത് നമ്മുടെ സുൽഛേത്രി ഉണ്ട്. സുൽഛേത്രി ഒരു സമയത്ത് ലയണൽ മെസ്സിയുമായിട്ട് നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു, പക്ഷെ നിലയിൽ ബഹുദൂരം മുന്നിലാണ്. കാരണം 103 ഗോളാണ് ലയണൽ മെസ്സിക്കുള്ളതും 90 ഗോളുകൾ സുൽഛേത്രിക്കുമാണ് ഉള്ളത്. അപ്പൊ എന്തായാലും അതൊന്നും ഒരു വിഷയമല്ല. കാരണം സുൽഛേത്രിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് അദ്ദേഹം എഫേർട്ട് എടുത്ത് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ഒക്കെ ഒത്തിരി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കരിയറിന്റെ അവസാന ഘട്ടത്തിലെങ്കിലും നമുക്കൊരു വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കിട്ടിയാൽ അത്രയും നല്ലത്. അദ്ദേഹത്തിനോട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവ് തന്നെ ആ ഒരു നിമിഷമായിരിക്കും. അത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇമ്പോസിബിൾ ആണ്, പക്ഷെ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അല്ലേടാ, ഞങ്ങള് നമ്മുടെ വേൾഡ് കപ്പിലെ ജങ്കുക്കിന്റെ പാട്ട് പോലെ വി ആർ ഡ്രീമേഴ്സ്. കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു, അല്ലെങ്കിൽ നമുക്ക് അത് വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ, അത് നടക്കും എന്ന് ഞങ്ങൾ ഫാൻസും അതുപോലെ ഇന്ത്യയിലെ ഓരോ 130 കോടിക്ക് പുറത്തുള്ള ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്, ഇന്ത്യ എന്തെങ്കിലും ഒരു വേൾഡ് കപ്പ് കളിക്കാനായിട്ട്. അപ്പം എന്തായാലും ഇന്ന് ശ്രീകണ്ഠീരവയാണ് ഞങ്ങളുടെ ലക്ഷ്യം, അവിടെ ചെല്ലുക, ഇന്ത്യക്ക് വേണ്ടി ജയം വിളിക്കുക. ഞാൻ ഇതിനു മുമ്പ് ബാംഗ്ലൂർ വന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കാണ് പോയത് RCB വേണ്ടി. അപ്പം ഇന്നിപ്പോൾ സാഫ് കപ്പാണ്. എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഓർമ്മയാണ് ഈ സാഫ് കപ്പ് എന്ന് പറയുന്നത്. കാരണം ഞങ്ങളുടെ ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിലാണ് സാഫ് കപ്പ് ഒരു വട്ടം ഫൈനലിൽ നടന്നത്. കളി മൊത്തം നടന്നത് നമ്മുടെ ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. അന്ന് അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ചാമ്പ്യന്മാരായ ചാങ്തെയും ചേത്രയും ഒക്കെ അന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും ആ ഒരു നിമിഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ സാഫ് കപ്പ് നമ്മുടെ ഗ്രീൻ ഫീൽഡിൽ നടന്നത്. ഇനിയൊരു കളി ഗ്രീൻ ഫീൽഡിൽ ഫുട്ബോൾ നടക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇപ്പം എന്തായാലും ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് ഒക്കെ കാണുകയുണ്ടായി, അർജന്റീനയെ കേരള ഗവൺമെൻറ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടോ, ഞങ്ങൾ കളി നടത്താൻ തയ്യാറാണെന്നൊക്കെ. വളരെയധികം സന്തോഷമുണ്ട്, എന്തോ ഒരു പ്രത്യേകതരം ഫീലിംഗ് ആണ് ഉണ്ടായത്. പക്ഷേ അവിടെ എങ്ങനെയാണ്, ഏത് സ്റ്റേഡിയം നടത്തും, എങ്ങനെ പോസിബിൾ ആണ് ഈ പറയുന്ന ഫണ്ടൊക്കെ പിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ബട്ട് എനിക്ക് തോന്നുന്നു കേരള ഗവൺമെന്റിന് അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്ക് സാധിക്കും. കാരണം അത്രത്തോളം ഇൻവെസ്റ്റേഴ്സും ബിസിനസ്സുകാരൊക്കെ കേരളത്തിലുണ്ട്, അവർ വിചാരിച്ചാൽ, അവരൊന്ന് മനസ്സുവെച്ചാൽ സാധിക്കും തിരിച്ച് ആ പണം തിരിച്ചു പിടിക്കാനും പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും വീഡിയോ അവസാനിക്കണം, നമുക്കിനി ബാക്കി ശ്രീകണ്ഠരെ വെച്ചേക്കണം. ബൈ.